ധനകാര്യ സ്ഥാപനത്തിന്റെ കെടുകാര്യ സ്ഥതക്കിരയായ 67 66-കാരന് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് നീതി ലഭിച്ചത്. ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ ധനകാര്യ സ്ഥാപനം പിടിച്ചെടുത്ത ഇരുചക്ര വാഹനം ഉടമയുടെ പേരു മാറ്റാതെ മറച്ചു വിറ്റതാണ് പാലാ സ്വദേശി കെ എം മാത്യുവിനെ കുരുക്കിലാക്കിയത്. മാത്യുവിനുണ്ടായ നഷ്ടങ്ങൾ പലിശ സഹിതം പരിഹാരം കാണണമെന്നാണ് കോട്ടയം ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. 2011 കോട്ടയത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോണെടുത്ത് പാലാ സ്വദേശി കെ എം മാത്യു ഒരു സ്കൂട്ടർ വാങ്ങിയത്. 2 വർഷത്തോളം വാഹനം ഉപയോഗിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടതോടെ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങി. ഇതോടെ ധനകാര്യ സ്ഥാപനം വാഹനം പിടിച്ചെടുത്തു. അവർ വാഹനം RC ഓണറുടെ പേരുപോലും മാറ്റാതെ വിറ്റെന്നാണ് മാത്യു പറയുന്നത്. 2015 സ്കൂട്ടർ ഇടിച്ച് ഒരാൾ മരിച്ചു. വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയോ ഓടിച്ച വ്യക്തിക്ക് ലൈസൻസോ ഉണ്ടായിരുന്നില്ല. ഇതോടെ RC ഓണറായ മാത്യു കേസിൽ ഒന്നാം പ്രതിയായി. സംഭവത്തിൽ ധനകാര്യ സ്ഥാപനം കൈമലർത്തി. മാത്യുവും വാഹനമോടിച്ച ആളും ചേർന്ന് 834,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോട്ടയം MACT കോടതി ഉത്തരവിട്ടു. ഈ നിവൃത്തിയുടെ സമയത്താണ് ഈ വണ്ടി CC പിടിച്ചു പോകുന്നത്. വണ്ടി പേര് മാറാതെ വണ്ടി വിറ്റേൻ്റെ പേരിൽ ഈ മറിച്ച് വിറ്റേൻ്റെ പേരിലാണ് ഈ അപകടം ഉണ്ടായതും ഈ ബുദ്ധിമുട്ടുണ്ടായതും. ഉറങ്ങാതെ ദിവസങ്ങൾ വളരെ വിഷമിച്ച് ഞാൻ കഴിഞ്ഞു ഓടിയിട്ടുണ്ട്. ഈ കേസ് എനിക്ക് എതിരെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഗതികേടും ഒരു ബുദ്ധിമുട്ടും വേറെ ആർക്കും ഉണ്ടായിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വിധി ആസ്പദമാക്കിക്കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നീട് മാത്യു ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിൽ അനുകൂലമായ വിധി നേടി. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും 2019 ഓഗസ്റ്റ് 3 മുതലുള്ള 9% പലിശയും ചേർത്ത് ഫിനാൻസ് കമ്പനി മാത്യുവിന് നൽകാനാണ് കോട്ടയം ഉപഭോക്തൃ കോടതിയുടെ വിധി. നിയമ പോരാട്ടം വിജയിച്ചതിന്റെ ആശ്വാസത്തിലും അഭിമാനത്തിലുമാണ് മാത്യു. 24 കോട്ടയം.